അമ്മയെ അറിയാ എന്നേശുവോടൊപ്പം, യേശുവെ അറിയാ എന്നമ്മയോടൊപ്പം, അമ്മയെ അറിയാ എന്നേശുവോടൊപ്പം, യേശുവെ അറിയാ എന്നമ്മയോടൊപ്പം, അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണി, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണി, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണി, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണി, അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. പ്രിയപ്പെട്ടവരെ, മരിയൻ കണ്ണ മനുഷ്യനാണ് അവിടെ നടക്കുന്നത്. പരിശുദ്ധ അമ്മയെ കുറിച്ച് ധാരാളം കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം, നമ്മളെല്ലാവരും കത്തോലിക്കനാണ്, കത്തോലിക്കർ കാത്തലിക് എന്ന് പറയും. കത്തോലിക്ക സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നത്. പിന്നെ പല വിഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷെ വി ആർ കാത്തലിക്സ്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒരു കത്തോലിക്കിന്റെ യുനീക്നെസ്, അനന്യത, സവിശേഷത എന്താണെന്ന്? അത് മൂന്ന് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ്. ഒന്നാമത്തേത്, പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയുടെ ശ്ലൈകിക ശുശ്രൂഷയിലുള്ള വിശ്വാസമാണ്. വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയുടെ ശ്ലൈകിക ശുശ്രൂഷയിലുള്ള വിശ്വാസം നമ്മളെല്ലാവരും മാർപ്പാപ്പയിൽ വിശ്വസിക്കുന്നു. മാർപ്പാപ്പ ധാർമ്മികതയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ തെറ്റ് പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ അനന്യതയാണ്. രണ്ടാമത്തെ അനന്യത, ക്രൈസ്തവ ആരാധനയുടെ കേന്ദ്ര ബിന്ദു വിശുദ്ധ കുർബാനയാണെന്നുള്ള വിശ്വാസമാണ്. അത് നമ്മുടെ യുണീക്നെസ് ആണ്. മൂന്നാമത്തേത്, നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയോടുള്ള വണക്കമാണ്. യേശുവിന്റെ അമ്മയായ കന്യക മറിയം നമ്മുടെയും അമ്മയാണെന്നുള്ള വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ആരോടും ചോദിച്ചാലും നമ്മൾ പറയണം ഇതാണ് മൂന്ന് അനന്യത. ഒരു കത്തോലിക്കന്റെ അനന്യതയാണിത്. ഈ മൂന്ന് അനന്യതകളും ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാർപ്പാപ്പയുടെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സഭ വിട്ടുപോയവരുണ്ട്. വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭ വിട്ടുപോയവരുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളെ കളിയാക്കി അവൾ വെറും മുട്ടത്തോടാണെന്ന് പറഞ്ഞ് സഭ വിട്ടുപോയവരുണ്ട്. പക്ഷേ ഈ മൂന്ന് വിശ്വാസങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആരുടെ മുമ്പിലും പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് കത്തോലിക്കരായ നമ്മൾ ഓരോരുത്തരും. ഈ വിശ്വാസത്തിൽ ആര് നമ്മളെ കളിയാക്കിയാലും ഈ മൂന്ന് വിശ്വാസങ്ങൾ നമ്മൾ അനന്യതയാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ അമ്മയെ കുറിച്ച് പലതും പലതും പറയും, നമ്മളതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കൽ
യേശുവിന്റെ ശിഷ്യന്മാരുടെ കർത്താവ് ചോദിച്ചില്ലേ? വിശുദ്ധ കുർബാനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ, ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല, എന്റെ ശരീരം ഭക്ഷിക്കുക, എന്റെ രക്തം പാനം ചെയ്യും ചെയ്തവൻ നിത്യമായി ജീവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ യേശുവിനെ വിട്ട് പലരും പോവുകയാണ്. അപ്പോഴാണ് യേശു ചോദിക്കുന്നത് ശിഷ്യന്മാരോട്, എന്താ നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? അതിന് മറുപടിയായിട്ട് എന്താണ് പത്രോസ് പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണല്ലോ. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണല്ലോ. അവർ പോയില്ല. ഇന്ന് നമ്മളും കർത്താവിനോട് ഈ സമയം ഏറ്റുപറയുകയാണ്, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങളുടെ സഭ ഞങ്ങൾക്ക് നൽകുന്ന വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ, അത് ആ കത്തോലിക്ക സഭ തന്നെയാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞില്ല, ഈ പാറയിന്മേൽ എന്റെ പള്ളികൾ പണിയുമെന്ന്, ഒരിക്കലും പറഞ്ഞില്ല. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ പള്ളി ഞാൻ പണിയും എന്നാണ് പറഞ്ഞത്. പിന്നീട് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയി, പല കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയവരാണ്. ഏതാണ്ട് 11 നൂറ്റാണ്ടിൽ കുറെ ആളുകൾ പോയി, 16 നൂറ്റാണ്ടിൽ കുറെ ആളുകൾ പോയി, ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന്, അവരാണ് യേശുവിനെ പിന്തുടരുന്നെന്ന് പറഞ്ഞ്, നമ്മളൊന്നും സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുന്നവര് പോലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആര് ചോദിച്ചാലും, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വണക്കത്തെ കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയണം, ഹായ് മിസ്റ്റർ, ഈ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനം ചരിത്രത്തിൽ നൽകിയത് ആരാണ്? മാർപ്പാപ്പന്മാരാണോ? മെത്രാന്മാരാണോ? വൈദികരാണോ? നിങ്ങളാണോ? ആരാണ് പരിശുദ്ധ അമ്മയ്ക്ക് ചരിത്രത്തിൽ സ്ഥാനം നൽകിയത്? പിതാവായ ദൈവമാണ് ചരിത്രത്തിൽ അവൾക്ക് സ്ഥാനം നൽകിയത്. പ്രൈസ് ദി ലോർഡ്. അവളുടെ അടുക്കലേക്കല്ലേ ഗബ്രിയേൽ ദേവദൂതനെ ദൈവം പറഞ്ഞയച്ചത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഗ്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ദൈവമല്ലേ? തന്റെ പുത്രന്റെ അമ്മയാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത് ആരാണ്? ദൈവമല്ലേ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യത്തിൽ പറയുന്നു. ആ വചന മാംസമായ വചനത്തെ ഈ ലോകത്തിൽ അവതരിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയെയാണ്. അപ്പൊ നിങ്ങൾ അധികം ആർഗ്യ ചെയ്യാനൊന്നും പോണ്ട. പിശാചുക്കളോട് ആർഗ്യ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നാ പറയണത്. എങ്കിലും ഒന്നും ഓർക്കണം, ഒറ്റ വാക്ക് പറഞ്ഞാൽ, എന്റെ സഹോദര, എന്റെ സഹോദരി, പരിശുദ്ധ അമ്മയ്ക്ക് ഈ ചരിത്രത്തിൽ സ്ഥാനം നൽകിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങള് മെത്രാന്മാര്, വൈദികര്, സന്യസ്തരെന്ന് പറയും, അല്ല, ദൈവം. ബൈബിൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബൈബിൾ എടുത്ത് കാണിച്ചു കൊടുക്ക. ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ അമ്മയോട് വന്ന് പറയുന്ന ആ രംഗം, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുന്ന ആ രംഗം, ഇങ്ങനെ ഓരോന്നെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അപ്പൊ അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ കൺവെൻഷനെ സംബന്ധിക്കുന്നവരായിട്ട് നിങ്ങളുടെ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം, പരിശുദ്ധ അമ്മയോടുള്ള വണക്കം,
കൂടുതൽ കരുത്ത് ആർജിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു ഇമെയിൽ സന്ദേശം വായിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം നൈജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ഒരു സ്ഥലം, അവിടെ ഈ IS പോലെയുള്ള ഒരു വിഭാഗം ആളുകൾ, തീവ്രവാദികളുണ്ട്. ബോക്കോ ഹറാം എന്നാണ് പറയുന്നത്. ബോക്കോ ഹറാം നിങ്ങൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ബോക്കോ ഹറാംകാര് ഏതാണ്ടും 150-ലധികം പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി. അത് ഭൂരിഭാഗവും കത്തോലിക്കരായിരുന്നു. അതിൽ ഭൂരിഭാഗവും തിരിച്ചു വന്നില്ല. എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. അത് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യമാണ് നൈജീരിയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടുത്തെ ഒരു മെത്രാൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ വളരെ ഡീപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അൽത്താരിയുടെ വലതുവശത്തായിട്ട് അദ്ദേഹം ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ ഈശോ അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ആ ദർശനം നന്നായിട്ട് കാണുകയാണ്. ഒരല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അദ്ദേഹം ഉറ്റുനോക്കിയപ്പോൾ കണ്ടത് ഈശോയുടെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ അവിടെ നിന്ന് നടന്ന് ഈ മെത്രാന്റെ അടുക്കലേക്ക് വരികയാണ്. മെത്രാനാകെ പകച്ചുപോയി. അടുത്തു വന്ന് ഈ വാള് ഈ മെത്രാന്റെ കയ്യിൽ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നെങ്ങനെയാണ്? എന്റെ ദൈവം, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ലല്ലോ. ഞങ്ങളുടെ ദേവാലയങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ അവർ പിടിച്ചുകൊണ്ട് പോയി കൊന്നു. ഞങ്ങളുടെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്താ ചെയ്യാ? കരഞ്ഞുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അഭിഷേക് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ വാളുമായിട്ട് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു അവന്റെ അടുക്കലേക്ക് വരുന്നത്. അല്ല, മെത്രാന്റെ അടുക്കലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് മെത്രാൻ കൈകൾ നീട്ടി ആ കയ്യിലേക്ക് ഈ വാള് വെച്ചുകൊടുത്തു. ഈ മെത്രാൻ തന്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് അതൊരു വാളായിരുന്നില്ല, മറിച്ച് ഒരു കൊന്തയായിരുന്നു, ഒരു ജപമാലയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു അതിന്റെ അർത്ഥം? ഈ ജപമാല ചൊല്ലിക്കൊണ്ട് നിന്റെ ശത്രുക്കളെ നീ കീഴടക്കണം. നീ ഇന്നു മുതൽ ഉപയോഗിക്കാൻ പോകുന്ന വാള് ഈ ജപമാലയാണ്. എന്നിട്ട് ആ മെത്രാൻ തന്റെ രൂപത മുഴുവനും ജപമാല ചൊല്ലി പ്രദക്ഷിണം നടത്താൻ ആജ്ഞാപിച്ചു. ഇന്ന് അദ്ദേഹം ലോകം മുഴുവനും, ജർമ്മനിയിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി അദ്ദേഹം ഈ ദർശനം പറഞ്ഞുകൊണ്ട് കൊന്ത ചൊല്ലേണ്ട, ജപമാല ചൊല്ലേണ്ട ആവശ്യം പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ തിന്മകളെയും എല്ലാ പൈശാചിക ശക്തികളെയും പുറത്തേക്ക് കളയുവാൻ ശക്തിയുള്ള ആയുധമാണ് ഈ ജപമാല. ആ ജപമാല എടുത്തുകൊണ്ട് നിങ്ങൾ സായം സന്ധ്യകളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്നും സാത്താൻ പുറത്തേക്ക് പോകും. ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകും. സാത്താനെ, പൈശാചിക ശക്തികളെ, എല്ലാ ബന്ധനങ്ങളെയും രോഗങ്ങളെയും സാമ്പത്തിക അധപ്പതനങ്ങളെയും എല്ലാം, കൃഷിയുടെ നാശത്തെയെല്ലാം മാറ്റിയെടുക്കാനുള്ള മാർഗമാണ് പ്രിയപ്പെട്ടവരെ ദൈവം തന്നിരിക്കുന്ന ഈ മാർഗം. അത് ഈ ജപമാലയാണ്. ഒരു ദിവസം പോലും ജപമാല ചൊല്ലാതെ കിടന്നുറങ്ങരുത്. എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലണം.
പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചത് മാള എന്ന് പറയുന്ന സ്ഥലത്താണ്, തൃശ്ശൂർ ജില്ലയാണ്. അപ്പൊ ഞങ്ങള് മാള ടൗണിൽ കളിക്കാനായിട്ടൊക്കെ പോവും, പന്ത് കളിക്കാൻ, വോളിബോൾ, ഫുട്ബോൾ ഇങ്ങനെയൊക്കെ കളിക്കാൻ പോവും. അത് കഴിഞ്ഞ പിന്നെ കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ തിരിച്ചു വരുന്നത് ഒരു ഏഴേകാലൊക്കെ ആയിട്ടുണ്ടാവും, 7 മണി കഴിഞ്ഞിട്ടാണ്. പോരുന്ന വഴിക്ക് വെളിച്ചമൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലും വെളിച്ചമൊന്നും ഉണ്ടാവില്ല, ചെറിയ ഇടവഴിയാണ്. ആ ഇടവഴിയിലൂടെ പോരുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും ഭയം തോന്നിയില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഓരോ വീട്ടിൽ നിന്നും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മറിഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഉറക്കെ കേൾക്കാമായിരുന്നു. എന്നെയും ഞങ്ങളെയും കാത്ത് ഞങ്ങളുടെ വീട്ടിലും ആളുകൾ ഇരിക്കുന്നു, അപ്പനും അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെന്ന് കഴിയുമ്പോൾ തന്നെ കൊന്തചൊല്ലാതെ ഭക്ഷണം തരില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറയും, നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് ഒരു ഡിജിറ്റൽ ഫ്രീ അവർ. എന്താണ് ഡിജിറ്റൽ ഫ്രീ അവർ? എന്താണ് അതിന്റെ ലക്ഷ്യം? അതായത് 7:30 to 9 PM നോ മൊബൈൽ, നോ കമ്പ്യൂട്ടർ, നോ ടെലിവിഷൻ. ആ സമയത്തായിരിക്കും മുഴുവൻ ഈ സീരിയൽ ഉള്ളതല്ലേ. പക്ഷെ പ്രഖ്യാപിക്കണം പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ രക്ഷിക്കാനുള്ള ഏക മാർഗം ഇതാണ്. നിങ്ങളുടെ മക്കളെ രക്ഷിക്കാനും ഭാര്യാഭർത്തൃ ബന്ധത്തെ അരക്കെട്ട് ഉറപ്പിക്കാനും പറ്റിയ ഏക മാർഗം ഇതാണ്. 7:30 to 9 PM ഡിക്ലറി ചെയ്യുക, ഡിജിറ്റൽ അവർ, നോ ഫോൺ, നോ കമ്പ്യൂട്ടർ, നോ ടെലിവിഷൻ. പിന്നെന്താണ്? കുറച്ചു നേരം പ്രാർത്ഥിക്കുക, കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഒരു റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ഭാര്യയും ഭർത്താവും മക്കളും കൂടി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് ബൊമ്മകളെ പോലെ മക്കളെ വളർത്തുകയാണ്. ഇംഗ്ലീഷ് മീഡിയവും കുറെ മീഡിയങ്ങളുണ്ട് ഇവിടെ, അതിനകത്തൊക്കെ പറഞ്ഞു വെച്ചിട്ട് മക്കള് ബൊമ്മകളാക്കുന്നു. സ്കൂളിൽ നിന്ന് വന്ന ഉടൻ തന്നെ ഓടിപ്പിച്ച് റൂമിൽ കയറ്റി പഠിപ്പിക്കുകയാണ്. എന്തിനാ ഡോക്ടറാകാൻ? ഡോക്ടർ എന്നാണ്? മനുഷ്യനില്ലാത്ത ഡോക്ടർമാര്, മനുഷ്യത്വമില്ലാത്ത വക്കീലന്മാര്, മനുഷ്യത്വമില്ലാത്ത മറ്റു ഉദ്യോഗസ്ഥന്മാര്, എന്ത് ഫലമുണ്ട്? ഇവരൊക്കെ ഉള്ള ലോകം എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ? പഠിപ്പിക്കേ, ഡിജിറ്റൽ ഫ്രീ ആവുക, പ്രാക്ടീസ് ചെയ്യണം. ചക്കാലക്കൽ പിതാവ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ അനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞേക്കുക, അങ്ങനെ പറയരുത്. ചക്കാലക്കൽ പിതാവ് പറഞ്ഞതാണ്, അദ്ദേഹം അപ്പോസ്തലന്മാരുടെ ഒരു പിൻഗാമിയാണല്ലോ, അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ പെട്ടെന്ന് സ്വർഗമാക്കാൻ പറ്റും. ഇത് സാധാരണ കുടുംബങ്ങളിൽ ഇപ്പോ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല, എല്ലാം തിരക്കല്ലേ. ചോറ് തിന്നുന്നു, ഞാൻ ഒരു ദിവസം ചെന്ന് ഒരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചനിരുന്ന് ഊണ് കഴിക്കുന്നു. അവൻ ഇത് വാരി വായി വെക്കുന്നുണ്ട്, എവിടെന്നാ വാരുന്നറിയില്ല. ഏതൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു, ഇവൻ ഭക്ഷണം കഴിക്കുകയാണ്, അടുത്തിരിക്കുന്നവരും ആയിൽ എടുത്തൊക്കെ വായിലിടുകയാണ്. അത്രമാത്രം ഇമ്മേഴ്സ്ഡ് ആണ് ഈ ടെലിവിഷനിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, എപ്പോഴും കമ്പ്യൂട്ടർ അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെ മൊബൈൽ, അല്ലെ ഭാര്യ മൊബൈലിരിക്കുമ്പോൾ ഭർത്താവ് വെറുതെ ഇരിക്കുകയായിരിക്കും, ഭാര്യ മൊബൈൽ അവസാനിക്കുമ്പോൾ ഭർത്താവ് തുടങ്ങും. ഇങ്ങനെ മാറി മാറി മിണ്ടാൻ സമയമില്ല. ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്നു, എന്നോട് സംസാരിക്കാൻ വന്നൊക്കെയാണ്. അപ്പോൾ ഫോൺ വന്നു, അപ്പൊ എന്നോട് ചോദിച്ചു ഒന്ന് എടുത്തോട്ടെ. ഞാൻ പറഞ്ഞു എടുത്തോ, കുറച്ചു നേരം ആയാലും സംസാരിക്കാൻ തുടങ്ങി, ഒന്ന് എടുത്തോട്ടെ, എടുത്തോ. കുറേ ദേ കഴിഞ്ഞപ്പോ പിന്നെ എങ്ങനെ ഗെറ്റ് ഔട്ട് എന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മര്യാദ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഒരിക്കലും ഒരാള് ഒരു ബിഷപ്പിനെ കാണാൻ പോയി, ബിഷപ്പിനെ കളിയൊക്കെ കുഴപ്പമില്ലല്ലോ. ബിഷപ്പിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാള് സംസാരിക്കാൻ തുടങ്ങി, കാര്യം പറയാൻ തുടങ്ങി. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിതാവിനൊരു ഫോൺ വന്നു,
ആ പിതാവ് ഉടൻ തന്നെ ഫോണെടുത്ത് ഹലോ യേശ് ആ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എല്ലാം കഴിഞ്ഞ് ഫോൺ ഓഫ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്ന കാര്യം ഇതാണ്. അപ്പഴേക്കും ഹലോ യേശ് ആ എന്ന് പറഞ്ഞ് പിന്നെയും വീണ്ടും ബിഷപ്പ് തുടങ്ങി. ഇങ്ങനെ ഇദ്ദേഹം വായ പൊറുക്കുമ്പോഴേക്ക് ഇവിടെ ഫോൺ വരും. ഓരോ ഫോണും ഇങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഒരു വന്ന കാര്യം പറയാൻ പറ്റണ്ടേ? അവസാനം കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇയാള് പറഞ്ഞ്, പിതാവ് ഞാൻ പോട്ടെ എന്നാ. അപ്പോ പിതാവ് ചോദിച്ചു, അല്ല അല്ല ജോസ് വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പൊ ജോസ് പറഞ്ഞ്, പിതാവേ ഞാനിപ്പോ തന്നെ പിതാവിന് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ്. അതായത് സംസാരിക്കാൻ പറ്റാതായിരുന്നപ്പോഴേ ഇയാള് പിതാവിന്റെ ഫോൺ നമ്പർ അങ്ങ് അടിച്ചു. അപ്പോ ഇയാളോട് പിതാവ് ഫോണിലൂടെ സംസാരിക്കുകയാണ്. അപ്പൊ കാര്യം ശരിയായി. നേരിട്ട് സംസാരിക്കാൻ വന്ന ആള്, കാര്യം മനസ്സിലായ ഞങ്ങൾക്ക്, ഇതാണ് ഇന്നത്തെ സ്തുതി. ആരായാലും ഇങ്ങനെയൊക്കെയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്? ഡിജിറ്റൽ എന്നൊക്കെ എല്ലാവരും പറഞ്ഞേ, ഡിജിറ്റൽ ഫ്രീ അവാർഡ്. അപ്പൊ അത് നിങ്ങളുടെ ജീവിതത്തിന്, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ തമാശയായിട്ടൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒറ്റ കുറച്ചാൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ കൂടി, ഇപ്പൊ പിന്നെ ആകെ ഒരെണ്ണൊക്കെ ഉള്ളൂ, എന്നാൽ ആ ഒരെണ്ണത്തിനെങ്കിലും വിളിച്ചിരുത്ത, എന്നിട്ട് ഒരു തമാശയൊക്കെ പറയാം. എന്തെങ്കിലും തമാശ, ഇനി തമാശ പറയാൻ അറിയില്ലെങ്കിൽ തമാശയ്ക്ക് ഒത്തിരി ബുക്കുകൾ കിട്ടും വാങ്ങാൻ. ചീത്തയായിട്ടുള്ളതൊന്നും വാങ്ങണ്ട, നല്ല ജോക്കുകളുള്ള അതെടുത്ത് വായിച്ചോണ്ട് വരാം. ഇനി വായിച്ചോണ്ട് വരാനുണ്ട്. ഇപ്പൊ തമാശ എന്ന് പറഞ്ഞ ഇന്നാള് ഒരു ഇങ്ങനെ ഞാൻ കണ്ടതാണ്. ഭർത്താവ് ഭാര്യയോട് പറയാണ്, എടി എന്റെ മോൻ എന്നെ അവൻ എഴുതിയിരിക്കുന്ന കത്തില് അഡ്രസ് ചെയ്തിരിക്കുന്നത് അരുമയായ അപ്പ എന്നാണെന്ന്. ഹോ, ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോ കുളിർമ കൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, ഓ അങ്ങനെയൊക്കെ എഴുതിയോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അയാൾ അദ്ദേഹം പറയാണ്, ഞാനത് വീണ്ടും ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് അരുമയായ, അദ്ദേഹം വായിച്ചു തരുമ, എരുമയായ എന്റെ അപ്പൻ, എരുമയായ എന്റെ അപ്പൻ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എടി എന്റെ മകൻ എന്നെ എരുമയാക്കിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോ ഭാര്യ അത് വളരെ സീരിയസ് ആയിട്ടൊന്നും എടുത്തോന്നില്ല. ഭാര്യ പറഞ്ഞേ, അല്ല അവൻ നിങ്ങളെ എരുമാതന്നെ വിളിച്ച, പോത്തുനിന്ന് വിളിച്ചില്ലല്ലോ ഒന്ന്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് ഭാര്യയെ ആസ്വദിപ്പിക്കുക, ഭർത്താവിനെ ആസ്വദിപ്പിക്കുക, മക്കളെ ആസ്വദിപ്പിക്കുക. ഒരച്ഛൻ ഒരു ദിവസം ഒരു ഫോൺ വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അച്ഛൻ പറഞ്ഞു, ഏ പ്രസിഡന്റേ, നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് ഒരു കഴുത ചത്തുകെടുക്കണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് അച്ഛനെ വിൽക്കാൻ വേണ്ടി പറഞ്ഞു. അല്ല, മരിച്ചുപോയതൊക്കെ മറവ് ചെയ്യുന്ന ജോലി അച്ഛന്മാർക്കല്ലേ, അച്ഛനിറങ്ങി ചെയ്താക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതെനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തോളാ, അത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബന്ധുക്കളെ ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോ ബന്ധു, കഴുതയുടെ ബന്ധുവിനെയാണ് അദ്ദേഹം വിളിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കഴുതയുടെ ബന്ധുവായിപ്പോയി. അവ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ചിരിക്കുക, പൊട്ടിപ്പൊട്ടി ചിരിച്ച്, എന്തൊരു ജീവിതമായിരിക്കും അങ്ങനെ. അതാണ് പ്രിയപ്പെട്ട ഒരു ജീവിതം. ഈ ജന്മം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ജീവിക്കുന്ന കാലം എല്ലാവർക്കും ഇപ്പോ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും മക്കളെ കാനഡ, അമേരിക്ക, എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ ഈ അഴിയെണ്ണി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ജീവിക്കാൻ ആവശ്യത്തിന് സ്വത്തുണ്ട്, പണമുണ്ട്, ഒന്നുമില്ലായിട്ടല്ല. എന്നിട്ട് അമേരിക്ക പോണം, കാനഡയിൽ പോണം. ഞാനിതിനൊന്നും എതിരൊന്നുമല്ല കേട്ടാ. എന്നിട്ടോ മരിക്കാൻ നേരത്ത് പോലും വെള്ളം ഒന്നും കൊടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല, ആരുമില്ലാത്ത അവസ്ഥ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ, ധീരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. എന്റെ മാളയിൽ തന്നെയുള്ള ഒരാളാണ് ചെറുപ്പക്കാരൻ. അവന് ദുബായില് മാസം 300,000 രൂപ സാലറി ഉണ്ട്. ക്വാളിഫൈഡ് പേഴ്സൺ ആണ്. എന്നിട്ട് അവനെന്ത് ചെയ്തെന്ന് അറിയാമോ? വീട്ടിൽ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ.
അപ്പനമ്മയ്ക്കും 75 വയസ്സ് കഴിഞ്ഞു. അവൻ ആ ജോലി അങ്ങ് രാജിവെച്ചു. എന്നിട്ട് വീട്ടിൽ വന്ന് അപ്പന്റെ അമ്മയുടെ കൂടെ അവൻ ജീവിക്കുകയാണ്. നാട്ടിലുള്ളവർ പറഞ്ഞു, ഇവനെന്ത് വട്ടനാ, 300,000 രൂപ കിട്ടുന്ന അവൻ ജോലി കളഞ്ഞത് ആ വീട്ടിൽ വന്നിരിക്കുന്നു. പക്ഷെ അവനോട് ഞാൻ ചോദിച്ചു, അല്ല എന്താണ് തോമസ് ഇങ്ങനെ ജോലിയൊക്കെ കളഞ്ഞു പോകുന്നത്? അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ ഇൻസ്പയർ ചെയ്തൊരു കാര്യമാണ്. അവൻ പറയാണ്, പിതാവേ, നമ്മൾ ഒരിക്കൽ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നുള്ളൂ. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഈ വയസ്സുകാലത്ത് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടി പിതാവ് പണം സമ്പാദിക്കുന്നത്? എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, ജീവിക്കാം, അത് മതി. എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, അവളെ ഞാൻ വിടുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ 75 വയസ്സിലധികമായ എൻ്റെ അപ്പനും അമ്മയും പരിരക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെ ഞാൻ ജീവിക്കാൻ കൂടെ ആയിരിക്കുക എന്ന് തന്നെ മക്കള് ആ വീട്ടിൽ കൊന്തയിലുണ്ടായിരുന്നു. ആ ഒരു ദിവസം പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് അവൻ്റെ തലയിൽ ഇതുപോലത്തെ വെളിച്ചം ദൈവം കൊടുത്തു എന്നുള്ളതാണ്.